رحمة الله وبركاته. حديث كلاس 18 عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليس الغنى عن كثرة العرض ولكن الغنى غنى النفس. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടെ നിന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിന, യഥാർത്ഥ സമ്പത്ത് ഗിന അല്ല, അൻ കസ്റത്തിൽ അറബ്, ധാരാളം ചരക്കുകൾ ഉണ്ടാകലല്ല, ധാരാളം വിഭവങ്ങൾ ഉണ്ടാവുക, അതല്ല യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ ഗിന എന്ന് പറഞ്ഞാൽ. വലാക്കിന്നൽ ഗിന, എങ്കിലും യഥാർത്ഥ ഗിന, യഥാർത്ഥ സമ്പത്ത്, ഗിന നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യമാണ്, മനസ്സിൻ്റെ ഗിനയാണ് യഥാർത്ഥ സമ്പത്ത്, ഐശ്വര്യം. ധാരാളം ചരക്കുകൾ, കൃഷികളും ഭൂമികളും ബിൽഡിങ്ങുകളുമായി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാവുക, സമ്പന്നൻ എന്ന് പറഞ്ഞാൽ. മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ വലിയ വിശാലത നൽകിയ ധാരാളം ആളുകൾ, അവർ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരല്ല. അവർ ഇനിയും ധാരാളം ഉണ്ടാക്കണം, ഇനിയും സമ്പാദിക്കണം എന്ന ദുന്യാവിനോടുള്ള അങ്ങേയറ്റത്ത മഹബത്ത്. മനുഷ്യ പ്രകൃതിയാൽ തന്നെ ദുന്യാവിനോട് ഓരോ മനുഷ്യനും പ്രത്യേകം മഹബത്തുണ്ടാവും. ആ രൂപത്തിൽ കിട്ടുന്നത് എത്ര കിട്ടിയാലും മതിയാകാതെ ഇനിയും ഇനിയും ഉണ്ടാക്കണമെന്ന ചിന്തയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തൊരു മനസ്സ്, അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, അവർക്ക് സമാധാനം ഉണ്ടാവുകയില്ല, അവർക്ക് ഉറക്കുണ്ടാവുകയില്ല, അവർക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കും, ഇനി എന്ത് ചെയ്യും, എങ്ങനെ സമ്പാദിക്കും, അത് ഹലാലെന്നോ ഹറാമെന്നോ നോട്ടമില്ലാതെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന ചിന്ത. അവർക്ക് എത്ര ആസ്തി ഉണ്ടായാലും അവരോട് ചോദിച്ചാൽ അവരെപ്പോഴും പ്രയാസേ പറയൂ. ഒരു ശുക്രിൻ്റെ മനസ്സ് അവർക്കുണ്ടാവുകയില്ല. അതല്ല യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ, ഉള്ളത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക. ദുന്യാവ് വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ദുന്യാവ് എത്രയും സമ്പാദിക്കാം, ഹലാലായ മാർഗത്തിലൂടെ എത്രയും സമ്പാദിക്കാം, അതോടുകൂടെ അള്ളാഹു തരുന്നത് കുറച്ചായാലും കൂടുതലായാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടോ, അവന് ടെൻഷനില്ല, അവന് സമാധാനക്കുറവില്ല, അവന് ഉറക്കക്കുറവില്ല, അവന് എപ്പോഴും സമാധാനമുള്ളവനാണ്, എപ്പോഴും നന്ദി ചെയ്യാനുള്ള മനസ്സ്, അൽഹംദുലില്ല, എപ്പോഴും ശുക്രൻ്റെ മനസ്സുള്ളവനാണ്. അത്തരം സമ്പന്നരാണ് യഥാർത്ഥ സമ്പന്നർ. അല്ലാഹു തആല അത്തരം സമ്പന്നരിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.